നന്നായിരുന്നു മോളെ, കേക്ക നല്ല സുഖമുണ്ടായിരുന്നു. ഈ പാട്ടിന് തന്നെ ഒരു സുഖമുണ്ട്, കേട്ടോണ്ടേയിരിക്കാം. അതിൽ ഏറ്റവും സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ സേട്ടൻ്റെ വയലിൻസിൻ്റെ അറേഞ്ച്മെൻസ് ആണ്. ഒരു രക്ഷയുമില്ല.
അത് ഏത് സ്കെയിലിലാണ് ഇതുണ്ടാക്കുന്നത് എന്നെപ്പോഴും ഞാൻ ചോദിക്കുമ്പോഴേ, ഏത് സ്കെയിലുണ്ടാക്കിയാലും അതിനൊരു കമ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ റേഞ്ചിലാ വയലിൻ്റെ കറക്റ്റ് ടോൺ വെളി വരുന്ന രീതിയിൽ വന്നാലേ പറ്റും. നിനക്കൊന്നും അറിഞ്ഞോ നീ പാടെന്നൊക്കെ പറയും. പെട്ടെന്ന് എനിക്കതൊക്കെ ഓർമ്മ വന്നു. മോള് പാടിയത് നന്നായിരുന്നു, പക്ഷേ മോള് ശ്രുതി ലാൻഡിങ് അതുപോലെ തന്നെ സംഗതികൾ എല്ലാത്തിൻ്റെ എൻഡ് വരുമ്പോഴത്തേക്കും മോളങ്ങോട്ട് സ്റ്റഡി ആവുന്നില്ല. ആ പല്ലവി ഒന്ന് കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ടൊന്ന് പാടി. പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി 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 പോയി. അങ്ങനെ എല്ലാട്ടും അങ്ങനെ വരച്ച പോലെ നിൽക്കണം. അപ്പം എന്തായാലും പഠിക്കുന്നു അല്ലേ. അപ്പം പഠിക്കുമ്പം ഇതും കൂടെ ഒന്ന് ചേർത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആഹാ വെലേ ഭേഷ് എന്ന് പറയിപ്പിക്കണം നമുക്ക്. വേണ്ടേ സിക്കടി? ഇപ്പം വെലെ എന്ന് ഞാൻ പറയും, ഭേഷെന്നും കൂടെ പറയണമെങ്കിൽ അത് ബാക്കി കുട്ടം പറയട്ടെ. നമ്മുടെ കുഞ്ഞ് മാക്സിമം ഈ പാട്ട് പാടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്നേഹം അങ്കിളിന് നമ്മുടെ സിക്കടി എടുത്തുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയൊരു അങ്കിളിന് തോന്നിയ കാര്യം, ഈ പാട്ട് കേൾക്കുമ്പോൾ വളരെ ഈസിയാണ്, വളരെ ഈസി ലിസണിങ്ങിന്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ലിൽറ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷേ നമ്മളത് പാടി നോക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ശ്വാസം എടുക്കുന്നു, എവിടെയൊക്കെ ശ്വാസം എടുക്കണമെന്ന് നമ്മൾ എഴുതി വെക്കണം. ആദ്യം എഴുതി ഇങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് അങ്ങനെ ലിറിക്ക് എഴുതിയാണ് പഠിക്കുന്നത് അതോ ഇങ്ങനെ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കുന്നത് എങ്ങനെയാണ്? എഴുതാറില്ല. എഴുതാറില്ല, അതാണ് സംഭവം. അല്ല, ലിറിക്സ് എഴുതി പഠിക്കാറില്ല, പഠിക്കും പാളെ നോക്കിയിട്ട് പഠിക്കും. അതാണ് ലിറിക്സ് ഒന്നും എഴുതാതെയാണ് അത് പഠിക്കുന്നത്. അയ്യോ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ, അതൊക്കെ ഭയങ്കര സംഭവം. പക്ഷെ എവിടെ ശ്വാസം എടുക്കണമെന്ന് നമ്മൾ നോക്കണം. അപ്പൊ എവിടെയാണ് ശ്വാസം എടുക്കുക? ആ പല്ലവിയിൽ എവിടെയൊക്കെയാണെന്ന് നമ്മൾ മനസ്സിൽ വെക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടെ ശ്വാസം കിട്ടും പാടാനായിട്ട്. മറ്റത് ഫ്രേസിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ശ്വാസം എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ആ പിന്നെ എൻ്റെ അച്ഛൻ പണ്ട് അച്ഛൻ്റെ ഏതോ ഒരു സുഹൃത്ത് എഴുതി കൊടുത്ത രണ്ട് ലൈൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു. ഈ രാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കണം. ശങ്കരനാമം ചൊല്ലൂ കിളിയേ അഹങ്കാരം പോയിടുവാൻ ശങ്കരനാമം ചൊല്ലൂ കിളിയേ. അച്ഛനെ ഓർമ്മ വന്നു. നൈസ് എഫേർട്ട്. ഓക്കെ, എപ്പോഴത്തെ പോലും സ്വീറ്റ് ആയിട്ട് പാടി, വളരെ സ്വീറ്റ് ആയിട്ട് പാടി. പക്ഷെ എനിക്ക് തോന്നി ഈ പാട്ട് കേൾക്കുമ്പം സിമ്പിളാണ്, പക്ഷേ ഇതൊരു ക്ലാസിക്കൽ ടച്ചസ് ഉള്ള ചില ഫുള്ളായിട്ട് ക്ലാസിക്കലായിട്ടല്ല, എന്നാലും ചില ടച്ചസ്. ഈ ആ തുടക്കം തന്നെ അല്ലേ എങ്ങനെ പാടുന്നു? അതൊരു ക്ലാസിക്കൽ ഫ്രേസ് നിന്ന് ആ ഒരു ഫീലാണ് അത്. അപ്പൊ ഇങ്ങനെ തന്നെ ചെറിയ ചെറിയ സ്ഥലത്തില് ആ ക്ലാസിക്കൽ ടച്ചിന്റെ ഒരു അതിന്റെ ഒരു അറിവ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ പാട്ട് പാടാം. ഇപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് തോന്നി മടമേക്കും കണ്ണേ നീ പോക വേണ്ട സുന്നേ കാച്ചന പാലു തര കൽക്കണ്ട ചേതി തര കൈനിറയ വെണ്ണി തര വെയിലിലെ പോക വേണ്ട മടമേക്കും കണ്ണേ. ഇങ്ങനെ ഒരു സെഞ്ചുറിറ്റി, ഈ നീലാംബരി, നവറോജ്, ഇതൊക്കെ ഒന്ന് ക്ലോസ് ക്ലോസ് ആണ്. അതിൻ്റെ ചില ഫ്രേസസാണ് ഇങ്ങനെ ഒരു കോമ്പസിഷനിൽ വരുമ്പം അതിൻ്റെ അറിവ് കുറച്ചെങ്കിലും നമുക്കുണ്ടെങ്കിൽ ഈസി ആയിട്ട് പാടാം ഈ പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദേവനെ കുറുമ്പി എന്ന് വിളിച്ചാലോ? കുറുമ്പി എന്ന് വിളിച്ചാലോ ദേവനെ കുറുമ്പി? ഞാൻ ഈ കുന്നിമണി പാടിയതിന് ശേഷം ദേവനെ തന്നെ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കട്ടോ. അപ്പൊ ദേവന സ്വന്തം അനാലിസിസിലാണ്. അതാണ് ഞാൻ അവിടെ ശരിയാക്കി. അതോ അതാണോ സംസാരിച്ചു, അതാണോ വിചാരിച്ചോണ്ടിരുന്നത്? വിഷമായ കുട്ടന്, പക്ഷേ ഞാൻ വെറുതെ ഒന്ന് സെന്റിമെന്റ് ചേർക്കാന്ന് വെച്ചില്ല, ഒരു മറ്റേ വയലിൻ പീസ് ഒക്കെ പാത്തോസ് ഒക്കെ ഇടാന്ന് വെച്ചു. അത് ഇങ്ങനെയൊക്കെ വിഷമായോ? എനിക്ക് ഈ പറയുന്ന പോലെ ഈ പാട്ട് കേൾക്കാൻ ഇങ്ങനെ ഒരു ഫ്ലോ ആയിട്ട് നമുക്ക് കേട്ടോണ്ടിരിക്കാം.
പക്ഷെ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ്. പക്ഷെ മോളത് എടുത്തു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ മോളുടെ ഏറ്റവും വലിയൊരു ഗുണം ഇപ്പോൾ എം ജി അങ്കിളും അനുമാമൊക്കെ പറഞ്ഞു തരുമ്പോൾ അത് അതേപോലെ റിസീവ് ചെയ്ത് പാടാൻ പറ്റാന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അത് മോൾക്കത് പറ്റുന്നുണ്ട് അതേപോലെ തന്നെ. അപ്പോൾ ഒരു ഫ്ലൈയിങ് കീസ് അങ്ങോട്ട് പിടിച്ചോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഉമ 89.75 out of 100. താങ്ക് യു സർ. അതുകൊണ്ട് നമ്മുടെ സി കെ ഡിക്ക് ഇന്ന് ഗ്രേഡ് ചെയ്താണ്. Congratulations, you are awarded a triple wow. 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 Wow.